നമസ്കാരം, കല്ലുവാണ്. നമ്മുടെ വീട് പണിയുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ഈ വസ്തു മേടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഒരു പഴയ വീടുണ്ടായിരുന്നു, കൃഷ്ണോദയം എന്നായിരുന്നു വീടിൻ്റെ പേര്. ഒരു ചെറിയ കിണറും ഉണ്ടായിരുന്നു, പിന്നെ ചുറ്റാക്കി കുറേ മരങ്ങളുണ്ടായിരുന്നു. ഒരു മരം പോലും ഇതുവരെയും മുറിച്ചിട്ടില്ല. ആ മരത്തിനൊന്നും തടസ്സമില്ലാത്ത രീതിയിലാണ് നമ്മുടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പ്ലാനിൽ മരങ്ങൾ കുറേ മുറിച്ച് മാറ്റണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ മരങ്ങൾക്ക് ഇപ്പുറത്ത് വെച്ചിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിന് ആദ്യം ഒരു അടിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്കും ദിവ്യയ്ക്കും വരാന്ത ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതിന് കാരണം ജയൻ ബിലാത്തിക്കുളമാണ്. ജയേട്ടൻ്റെ എല്ലാ വീടുകളുടെയും ഭംഗിയും ഏറ്റവും വലിയ സൗകര്യവും ഒരു തിന്ന ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഇറങ്ങി ഇരിക്കാനും ഇവിടെ പടിഞ്ഞാറേക്കാണ് ഈ വീടിൻ്റെ മുഖം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പടിഞ്ഞാറൻ വെയിൽ ഏൽക്കാനും ആ ഒരു കാഴ്ച കാണാൻ, സൺസെറ്റിൻ്റെ കാഴ്ചയെ കാണാനും ഈ വരാന്ത, ആ തിണ്ണയിലിരുന്നിട്ടുള്ള കാഴ്ച നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ എൽ ഷേപ്പിലാണ് ഇതിൻ്റെ തിണ്ണ വരുന്നത്. അപ്പോൾ ഈ തിണ്ണയുടെ കാര്യത്തിന് മനോജേട്ടനും നമ്മൾ തമ്മിൽ ഒരുപാട് തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. 7 അടിയെങ്കിലും തിണ്ണ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് വാശി പിടിച്ചു. അവസാനം മനോജേട്ടനാണ് പറഞ്ഞത്, ഈ നിങ്ങളുടെ ഈ വസ്തുവിൽ ഇത് 9.5 സെൻറ്റാണുള്ളത്, അപ്പോൾ ഈ വസ്തുവിൽ 7 അടി തിണ്ണ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ ഓൾമോസ്റ്റ് പകുതിയും ഇത് വിഴുങ്ങും. അപ്പോൾ ഇത് ഓവറായിട്ട് തിണ്ണയായാലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ഭംഗിക്കും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് 5 അടി മതിയെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചത് മനോജേട്ടനാണ്. അവസാനം നമ്മൾ പ്ലാൻ ചെയ്ത് ഒരുപാട് ദിവസത്തെ തർക്കങ്ങൾക്ക് ശേഷം മനോജേട്ടൻ പറഞ്ഞ പോലെ 5 അടി തിണ്ണയിൽ ഒതുക്കി. അന്ന് എനിക്ക് ഹാപ്പി ആയിരുന്നില്ല, പക്ഷേ ഈ തിണ്ണ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി 7 അടി ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ കുറയ്ക്കേണ്ടി വന്നേനെ. അപ്പോൾ ഈ അഡ്വൈസൊക്കെ തരാൻ ഒരു എൻജിനീയർ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു എൻജിനീയർ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇനി അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, മനോജേട്ടൻ്റെ അടുത്ത വാശി സിമൻറ്റ് വാങ്ങുമ്പോൾ OPC സിമൻറ്റ് വാങ്ങണം, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്. ഈ സിമൻറ്റിന് പല കാറ്റഗറിയുണ്ട്. അത് പിന്നെ ചില സിമൻറ്റ് വാർപ്പിന് നല്ലതായിരിക്കും, ചില സിമൻറ്റ് പൂശാൻ നല്ലതായിരിക്കും. സാധാരണ വാർക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയെങ്കിലും വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് അത് വാർക്കുന്നത്. അപ്പോൾ അതിന് ശരിക്കുള്ള സിമൻറ്റ്, ഒറിജിനൽ സിമൻറ്റ് എന്ന് പറയുന്നത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റാണ്. അതിനകത്ത് ആണ് ഏറ്റവും കൂടുതൽ ലൈം സ്റ്റോൺ അടങ്ങിയിരിക്കുന്നത്. PPC സിമൻറ്റിനകത്ത് ആഷാണ് ഏറ്റവും കൂടുതൽ, 30% ആഷാണ്. ആഷ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇരുമ്പുരുക്ക് ശാലയിൽ നിന്നൊക്കെ കളയുന്ന ആഷ്, അല്ലെങ്കിൽ ഈ പിന്നെ ചാരം, ആ ചാരം എടുത്തുകൊണ്ട് വന്ന് സിമൻറ്റ് ചേർത്തിട്ടാണ് PPC സിമൻറ്റ് വരുന്നത്. OPC സിമൻറ്റിലാണ് ശരിക്കും പിന്നെ ലൈം സ്റ്റോൺ ഉള്ളത്. പിന്നെ ഏറ്റവും പെട്ടെന്ന് സെറ്റാവുന്നതും OPC സിമൻറ്റാണ്. ഇതിൻ്റെ ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സ്റ്റോക്കിസ്റ്റുകളൊന്നും OPC സിമൻറ്റ് എടുത്ത് വയ്ക്കാറില്ല. കാരണം ഇത് ഈ ഒരു 10-12 ദിവസം ഇരുന്നാൽ തന്നെ ഒരു മാസത്തിനുള്ളിൽ അത് കട്ടിയായി മാറും. അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്യാറില്ല. ബാക്കി PPC സിമൻറ്റൊക്കെയാണ് സ്റ്റോക്ക് ചെയ്യുന്നത്. ഇത് കിട്ടാനും പ്രയാസമാണ്, പല സിറ്റികളിലും പലപ്പോഴും കിട്ടാറില്ല. നമുക്ക് തന്നെ ഈ വീട് വയ്ക്കുന്ന സമയത്ത് സിമൻറ്റ് വരാനായിട്ട് ഒരു കുറച്ച് ദിവസമൊക്കെ വൈകിട്ടുണ്ട്, OPC സിമൻറ്റ് ആയതുകൊണ്ടാണ്. ഇതിൻ്റെ ഒരു ന്യൂനത എന്താണെന്ന് ചോദിച്ചു, ന്യൂനതയല്ല, ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ സിമൻറ്റിൽ ഒഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളം ഇതിനകത്ത് ഒഴിക്കേണ്ടി വരുമെന്നാണ്. ഇത് പെട്ടെന്ന് സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഒരു രാവിലെയും വൈകുന്നേരം ഉച്ചയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോൾ വന്ന് വെള്ളം ഒഴിക്കേണ്ടി വരും. ഇതാണ്, ഇത് മാത്രമാണ് ഇതിൻ്റെ ഒരു ന്യൂനത ഉള്ളത്. ബലം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു ഒരു പ്രശ്നമല്ല. നമ്മൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒരാളോ 1-2 പേര് വീട്ടിൽ വെള്ളം ഒഴിക്കാനായിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ വാർപ്പിന് ഏറ്റവും കൂടുതൽ ബലം കിട്ടുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ തവണ വെള്ളം ഒഴിക്കുമ്പോഴാണ്. അത് ആദ്യത്തെ ഒരു 4-5 ദിവസം നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ സ്ട്രോങ് ആയിരിക്കും. ആന പിടിച്ചാലും ഇളകാത്ത അത്രയും ബലമായിരിക്കും നമ്മുടെ വീടിനുണ്ടാവുക. അതാണ് OPC സിമൻറ്റിൻ്റെ ഒരു ഗുണം. ദിവ്യയുടെ അച്ഛനാണ് മുഴുവൻ വർക്കുകളും ഏറ്റെടുത്ത് ചെയ്തത്. കിണറിൻ്റെ പണി നടക്കുന്ന സമയത്ത് വെളുപ്പൻ രാവിലെ 4 മണിക്ക് വന്നിട്ട് കിണറിലെ വെള്ളം ഒഴിവാക്കി കൊടുക്കാതെ അടിച്ച് കളയുക, പിന്നെ അതിനുശേഷം ഓട് പല സ്ഥലത്തുനിന്ന് കളക്ട് ചെയ്യുക, ഈ ഓട് കൊണ്ടുവന്ന് പ്രഷർ പമ്പ് വാങ്ങിയിട്ട് അത് കഴുകുക, അങ്ങനത്തെ മുഴുവൻ കാര്യങ്ങളുടെയും മേൽനോട്ട അച്ഛനായിരുന്നു. പിന്നെ ഈ OPC സിമൻറ്റ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം ഒഴിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ്, അച്ഛൻ ഒരുപാട് കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ട്യൂഷന് പോകുന്ന മുമ്പ് അച്ഛൻ വന്നിട്ട് എല്ലാ കാര്യങ്ങളും, മുഴുവൻ കാര്യങ്ങളും അച്ഛൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. Thank you.
പ്ലിന്ത് ബീം പാർത്തതിന് ശേഷം ആദ്യമായിട്ട് ചുടുകട്ട വെച്ച് തുടങ്ങിയത് ഞാൻ ഭയങ്കര കൗതുകത്തോട് നോക്കിക്കണ്ട ആളാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് ആനന്ദേട്ടൻ്റെ തടിയുടെ പണികൾ തുടങ്ങിയായിരുന്നു. അപ്പോൾ പാരലി ഇവിടെ വർക്ക് തീരുന്നതനുസരിച്ച് ആനന്ദേട്ടൻ്റെ ജനലുകളും വാതിലുകളും ഒക്കെ റെഡിയായിക്കൊണ്ടിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് കുറേ തടികൾ, കട്ടിള വയ്ക്കാനായിട്ടുള്ള കുറേ തടികൾ എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇതിനകത്ത് പഴയ മരങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. അത് ജയേട്ടൻ്റെ ഒരു ഐഡിയ ആണ്. ഒരു തടിയുടെ ഒരു 50% നമുക്ക് കോസ്റ്റ് കട്ടിങ് വന്നത് അവിടെയാണ്. അപ്പോൾ നസീമുക്ക പഴയ തടികളൊക്കെ, പഴയ തടിയാണെങ്കിൽ ഉഗ്രൻ തടിയാണ് നമുക്ക് കിട്ടിയത്. ഇതിനകത്ത് ആഞ്ഞിലി ഉണ്ടായിരുന്നു, പ്ലാവ് ഉണ്ടായിരുന്നു, തേമ്പാവ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള മരങ്ങളാണ് തന്നത്. ഇതിനകത്ത് പെയിൻറ് ചെയ്യാനായതുകൊണ്ട് തേക്ക് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തടിയുടെ കോസ്റ്റിൻ്റെ ഒരു 50% നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെന്ന് കണക്കാക്കാം. നമ്മൾ പുതിയ തടിയുടെ വില വെച്ച് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പകുതിയിലും താഴെയാണ് നസീമിക്കയുടെ കോസ്റ്റ്. അങ്ങനെ ഇതിനകത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറേ മരങ്ങളുണ്ട്, അതുപോലെ നസീമിക്ക തന്ന തടികളുണ്ട്. പിന്നെ ഗ്രില്ലെല്ലാം പ്രത്യേക ഒരു ടൈപ്പ് കമ്പി ഉപയോഗിച്ചുകൊണ്ട്, ചതുരത്തിൻ്റെ കമ്പി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിനകത്ത് ആനന്ദേട്ടൻ വർക്ക് പൂർത്തിയാക്കിയിരിക്കുന്നത്. ടാറ്റയുടെ കമ്പികളാണ്, എല്ലാ കമ്പികളും ടാറ്റയുടേതാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഇഷ്ടിക മുഴുവനും, ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഇഷ്ടികയും മാർത്താണ്ഡത്തിനപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്നാണ്. ദിവ്യ അച്ഛനോട് ഒരു ദിവസം ഈ പിന്നെ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് എണീറ്റ് പോകുന്ന പോലെ ദിവ്യ അച്ഛനും കൂടെ ഒരു യാത്ര പോയി. തമിഴ്നാട്ടിലേക്കാണ് പോയത്. അവിടുത്തെ ഇഷ്ടിക കളങ്ങൾ മുഴുവൻ പോയി കണ്ട് ഏറ്റവും നല്ല വയർ കട്ട് ബ്രിക്ക് എവിടെയാണെന്ന് നോക്കിയിട്ട് ആ അങ്ങനെ ഒരു 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 അച്ഛനും മോനും കൂടെ നടത്തുന്ന ഒരു വയർ കട്ട് ബ്രിക്സ് അവിടെ പോയിട്ട് ഏറ്റവും നല്ല കട്ട സെലക്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിത്തരാനായിട്ട് ഒരു കട്ടയ്ക്ക് 10 രൂപ 30 പൈസയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന സാധനങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. ഈവൻ പേഴ്സണൽ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ആരുടെങ്കിലും ഒക്കെ നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കിട്ടാനുള്ള നമ്പറുകളോ ഒക്കെ വേണമെങ്കിൽ ഞാൻ പേഴ്സണലി തരാം. താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.